ഓൺലൈൻ തട്ടിപ്പിലൂടെ തലസ്ഥാനത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 2 കോടിയിലധികം രൂപ ഈ ലോക്ക്ഡൗൺ സമയത്ത് നഷ്ടമായി എന്നുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് ഓർത്തു നോക്കൂ, ഇപ്പോഴും നമ്മുടെ ആളുകൾ ഇത്രമാത്രം വിഡ്ഢികളാണല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് വിശദമായി തന്നെ ബോധവൽക്കരണ ശ്രമം ഉണ്ടായിട്ടും അത് നടക്കുന്ന രീതികളെക്കുറിച്ച് പോലും വിശദമായി എല്ലാവരെയും അറിയിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനം നല്ല ഇടപെടലുകൾ നടത്തിയിട്ടും ഇപ്പോഴും ആ തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര വിവരമുള്ളവർ എന്ന് പറയുകയും അതേസമയം തിരുവണ്ടന്മാരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണല്ലോ എന്ന് ഓർത്തു പോകുന്നത്. ഒരു വീട്ടമ്മയിൽ നിന്ന് 1 കോടി രൂപ വരെയൊക്കെ ഓൺലൈൻ തട്ടിപ്പുകാർ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഇവർ എന്താലോചിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള സാമാന്യമായ ചോദ്യം ഉയരില്ലേ? മാട്രിമോണിയൽ തട്ടിപ്പ് വഴി പണം പിടിക്കൊണ്ടുപോവുക, അത് ലക്ഷക്കണക്കിന് രൂപ, 1000മോ 2000മോ രൂപയാണെങ്കിൽ കുഴപ്പമില്ല, അതും കുഴപ്പമുള്ള കാര്യമാണ്. അങ്ങനെയും തട്ടിപ്പിനിരയാകാൻ പാടില്ലാത്തതാണ് നമ്മൾ. ഓൺലൈൻ സാക്ഷരതയൊക്കെ അതിഭീകരമായുള്ള ആളുകളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കമ്പ്യൂട്ടർ സാക്ഷരതയിൽ, മൊബൈൽ ഫോൺ സാക്ഷരതയിൽ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ജനസമൂഹമാണ് കേരളത്തിലേത്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഈ തട്ടിപ്പ് സംഘം ഇപ്പോഴും വലവീശി കോടിക്കണക്കിന് രൂപ കൊണ്ടുപോകുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നാം നമ്മെ ഓർത്ത് ലജ്ജിക്കേണ്ടത്. നേരത്തെ ഈ ഓൺലൈൻ തട്ടിപ്പ് വളരെ സജീവമായതിനെ തുടർന്ന്, ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിയതിനെ തുടർന്നൊക്കെ കൃത്യമായ ബോധവൽക്കരണം അതുമായി ബന്ധപ്പെട്ട് നൽകി. ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ആർക്കും കൈമാറരുത് എന്ന് പറഞ്ഞു. അജ്ഞാതമായ നമ്പറുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ പണം നിക്ഷേപിക്കുന്ന നിലപാടുണ്ടാകരുത് എന്നറിയിച്ചു. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നമ്മൾ പണം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക്. അതാണ് ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചത്. കൂടുതലും വീട്ടമ്മമാരാണ് ഇതിന് ഇരയായത്. വീട്ടമ്മമാരാണെങ്കിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം കുറച്ച് പൈസ കൊടുത്തു, പിന്നെയും പണം ചോദിക്കുന്നു, പിന്നെയും പണം ചോദിക്കുന്നു. അവർ വാഗ്ദാനം ചെയ്യുന്ന കാര്യം അപ്പോഴും നടക്കുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ പണം വാങ്ങി ഒരു സേവനം നൽകുന്നു എന്നിരിക്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ജോലിയോ മറ്റോ വാങ്ങിത്തരാം എന്ന് പറയുന്നു. നമ്മൾ എത്ര വട്ടം അയാൾക്ക് പണം കൊടുക്കും ഈ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താതെ? സ്വാഭാവികമായി 1ോ 2ോ വട്ടം കഴിയുമ്പോൾ സംശയം തോന്നാറില്ലേ? അത് നമ്മൾ പോലീസിനെയോ ബന്ധപ്പെട്ടവരെയോ അറിയിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? അങ്ങനെ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ആളുകളും നിരന്തരമായി നമ്മളോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതിപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട വീട്ടമ്മ ലണ്ടനിൽ നിന്നാണ് ഈ തട്ടിപ്പിന് വിധേയമായത് എന്നാണ് പറയുന്നത്. ലണ്ടനിൽ എന്തോ വീട് ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു. അത് സാധാരണ എല്ലാവർക്കും വരാറുള്ള മെസ്സേജാണ്, വീടൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടേക്കുന്നു. അപ്പോൾ അതിൻ്റെ പണം, അതിൻ്റെ ഭാഗമായി കിട്ടിയ പണം, നഗരവികസനത്തിൻ്റെ ഭാഗമായി വീട് പൊളിച്ചു, അപ്പോൾ അതിൻ്റെ ഭാഗമായി കിട്ടിയ പണം തൽക്കാലം വേറൊരു അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലണ്ടനിലുള്ളവർക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മലയാളിയുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ഭ്രാന്തല്ലേ? അപ്പോൾ തന്നെ ചിന്തിക്കണ്ടേ അത് തട്ടിപ്പാണ് എന്ന്? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഇതാ ലക്ഷക്കണക്കിന് പൗണ്ട്, അതിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വരുന്നു. ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ പോയാലും കുഴപ്പമില്ല, കോടിക്കണക്കിന് രൂപയല്ലേ എൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത് എന്ന് കരുതി നമ്മളങ്ങ് മറന്ന്, എല്ലാം മറന്ന് പണമിട്ട് കൊടുക്കുകയാണ്. 2-3 തവണയായി ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിന് പണം, അതിന് പണം, ഇതിന് പണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങനെ പണമിടപാടുകൾ നടത്തുന്നതിന് നമ്മൾ ആർക്കും പൈസ അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകമൊക്കെ മാറി, എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ പണം അയക്കാൻ ഒരു പാടുമില്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു കാര്യവുമില്ല, പണം നേരെ നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാവുന്നവർക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നമ്മളിൽ നിന്ന് അതിന് 1 രൂപ പോലും വാങ്ങേണ്ടുന്ന കാര്യവുമില്ല. അല്ലെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലുള്ള ഒരാൾക്ക് നമ്മളിൽ നിന്ന് പണം വാങ്ങി ആ ബാങ്ക് ചാർജുകൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് അയാളുടെ പൈസയിൽ നിന്ന് എടുത്താൽ പോരെ. അങ്ങനെയൊന്നും പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടിലാണ് നമ്മുടെ ഒരു ആർത്തി. ആ ആർത്തിയാണ് യഥാർത്ഥത്തിൽ പ്രബുദ്ധരായ മലയാളിയെ വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പുകളിലേക്ക്
കൊണ്ട് ചാടിക്കുന്നത്? ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഈ ആട് മാഞ്ചിയം തേക്ക് മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. എത്ര തവണയാണ് മലയാളി ഇതുപോലെ വിരുദ്ധന്മാരുടെ തട്ടിപ്പിലിരയായിട്ടുള്ളത്? അത് നമ്മുടെ ആളുകൾ തന്നെ നടത്തിയ തട്ടിപ്പുകൾ, പിന്നീട് പുറത്തുള്ള ആളുകൾ നടത്തുന്ന തട്ടിപ്പുകൾ. ആ തട്ടിപ്പുകൾക്ക് ഇങ്ങനെ ഇരയായിക്കൊണ്ടേയിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ല മലയാളികൾ എന്നുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായേ സാധിക്കൂ. പരസ്പരം കൂടിയാലോചന പോലും ഇല്ലാതെയാണ് പലരും ഈ പണം ഈ തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ നിക്ഷേപിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. സൈബർ സ്റ്റേഷനുകളിൽ ഇത്തരം പരാതികൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ലോക്ക്ഡൗൺ സമയമെന്ന് പറയുന്നത് ഈ തട്ടിപ്പിനുള്ള ഒരു കൃത്യം അവരുടെ ഏറ്റവും നല്ല സമയമായിട്ടാണ് അവർ എടുത്തത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇപ്പോൾ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ സൈബർ സ്റ്റേഷനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയം ചുമ്മാ പൈസ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചു. അങ്ങനെ ചുമ്മാ പൈസ തരാൻ ആരും തയ്യാറാവുകയില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഒരു കാര്യവുമില്ലാതെ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കുറേ പണം ആരെങ്കിലും തരുമെന്ന് കരുതുന്ന നമ്മളല്ലേ വിഡ്ഢികൾ?